ഇപ്പം സമ്പത്ത് പോയി, അദ്ദേഹം മറന്നുപോയി 2007 ഇ കെ നായനാരെ കൊല്ലാൻ വേണ്ടി 10 പേര് പദ്ധതി ഇട്ട് അതും അറസ്റ്റ് ചെയ്തു, അദ്ദേഹം മറന്നുപോയി. അല്ല, ആ കേസ് ഇപ്പോഴും, അതേപോലെ തന്നെ ആ കേസ് ഇപ്പോഴും ആയിട്ടില്ല. ഇല്ല, അതേപോലെ തന്നെ അച്യുതാനന്ദൻ ഈ ഭീകരവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൊങ്ങിക്ക് പിടിച്ചു ഇവര്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഇപ്പം പ്രശാന്തിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ഭീകരവാദത്തെ കുറിച്ചല്ല പഠിക്കേണ്ടത്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ആട് മേയ്ക്കാൻ പോകുന്നത്, ആട് മേയ്ക്കാൻ വെറുതെ പോകുന്നതല്ലേ പ്രശാന്തെ, ഞാൻ വായിച്ചു തരാം എന്താണ് ആട് മേയ്ക്കാൻ പോകുന്നത്. അവിശ്വാസികൾക്കിടയിൽ താമസിക്കുമ്പോൾ ആദർശം പണയപ്പെടുത്തേണ്ടി വരുമെന്ന അവസ്ഥയുണ്ടായാൽ തന്റെ ദീനിനെ സംരക്ഷിക്കാൻ വിശ്വാസികൾക്കിടയിൽ മാറി താമസിക്കൽ നിർബന്ധമാണ്. അതായത് ഹിന്ദുക്കളുടെ കൂടെ നിൽക്കാൻ പാടില്ല, ഇസ്ലാം മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക്, അതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇതൊക്കെ മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലാതെ വെറുതെ അടിമയ്ക്കാൻ പോവല്ല. ഈ കാഫിരിക്കിങ്ങടുത്ത് നിൽക്കുന്നത് ഈ സത്യത്തിൽ ഈ വിശ്വസിക്കുന്ന ആളുകൾ ഈ പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളം വാങ്ങിക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ പറഞ്ഞതാണ്. ഈ ഹിന്ദുക്കളുടെ കീഴിൽ ജോലിക്ക് നിൽക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ പറഞ്ഞാണ്. ഇതൊക്കെ മറന്നുകൊടുക്കും. നോക്കൂ, സമ്പത്ത് ഒരു സെക്കൻഡ് കിട്ടിയപ്പോ ഈ ടിപ്പു സുൽത്താൻ എത്ര പെട്ടെന്ന് വെള്ളം പൂശാൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് നായന്മാരെ മതം മാറ്റിയ ആളാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ എഴുത്ത് രേഖയായി കിടക്കുക. പക്ഷെ അവരിപ്പോഴും എന്തുകൊണ്ടാണ് അത് മറച്ചു പിടിക്കുന്നത്? കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല, കേവലം വോട്ടിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ രണ്ട് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് പരിഹാരമാവും. രാഷ്ട്രീയമാണ് ഇതിന്റെ എല്ലാത്തിനും. ഈ പറയുന്ന വോട്ട് ബാങ്കിന് വേണ്ടി രാഷ്ട്രീയക്കാർ ഇവരെ വെള്ളപൂശി മദീനയെ വെള്ളപൂശുന്ന മാതിരി തന്നെ ഈ തീവ്രവാദത്തെ മുഴുവൻ വെള്ളപൂശുന്ന ഈ പ്രക്രിയ നിർത്തി കഴിഞ്ഞാൽ ഈ രാജ്യം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വളം പിഴിച്ച്, അത് നേരത്തെ പറഞ്ഞ പോലെ ഹമീദ് ചന്ദ്രമല്ലൂർ പറഞ്ഞ പോലെ കണ്ണൂരാണ് ഇന്ന് ഇവരുടെ വെള്ളനിലം. കണ്ണൂരിൽ നിന്ന് പിടിച്ച ആൾക്കാർ എത്രയെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് വായിച്ച നമ്മൾ ഞെട്ടിപ്പോന്നു. കാസർഗോഡ്, കണ്ണൂർ, അവിടെയാണ് ഇവര് ഏറ്റവും കൂടുതൽ. അപ്പൊ സി പി എമ്മിന്റെ കൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ കമ്മ്യൂണിസത്തിന്റെ കൂടെയാണ് ഈ ഭീകരവാദികൾ കൂടുതൽ വളം വലിച്ചെടുത്ത് വളരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അഭിമന്യുവിന്റെ കൊലപാതകം പോലും നമ്മളൊന്ന് എടുത്തു നോക്കൂ. എന്നിട്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ തീവ്രവാദമില്ല, ഇത് മതത്തിനെ മുഴുവൻ കരുതിയേക്കാൻ വേണ്ടി ആർ എസ് എസ്കാർക്കെതിരെ യാതൊരു പങ്കാളിത്തമില്ല. ഈ കേരളത്തിൽ RSS തീവ്രവാദമായിട്ട് എന്ത് ബന്ധമുള്ളത് എനിക്കറിഞ്ഞൂടാ. ഉത്തരേന്ത്യയിൽ വല്ലതുണ്ടോന്നോ അതും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഈ ഇസ്ലാമിക ഭീകരവാദം എന്നുള്ളത് നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ സമ്പത്തിനെ പോലെ ആൾക്കാർ ഈ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കോൺഗ്രസ്സുകാർ 1921 എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഈ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു പാതകം. നമ്മുടെ ജനത ചരിത്രം പഠിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമേ ഈ ഭീകരത ഇല്ലാതാവുള്ളൂ. എവിടുന്നാണ് ഇത് വന്നത്? അതേപോലെ പ്രശാന്തിനെ പോലെ ആൾക്കാര് ബറാവും എന്താണ് അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്, ഇവിടുത്തെ ഭീകരന്മാർക്ക് വേണ്ടിയിട്ട് എഴുതുന്ന വലാവും ബറാവും, അതൊക്കെ ഒന്ന് വായിക്കണം. ഇതൊക്കെ അപ്പോഴാണ് ഭീകരതയുടെ യഥാർത്ഥ നാമ്പുകളിലേക്ക് എത്താൻ പറ്റുന്നത്.